മൂന്നാമത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് കീടങ്ങളുടെ ശാസ്ത്രീയമായ ഒരു പൊസിഷനിങ് ആണ്, അഥവാ സിസ്റ്റമാറ്റിക് പൊസിഷനിങ് ഓഫ് പെസ്റ്റ്. ഇതിൽ എന്താണ് സിസ്റ്റമാറ്റിക് പൊസിഷനിങ്? കഴിഞ്ഞ വർഷം നിങ്ങൾ ബയോളജിയിൽ ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവും. എന്തിനാണ് നമ്മളിങ്ങനെ ഓരോ ജീവികളെയും ടാക്സോണമിക്കലി അല്ലെങ്കിൽ പല വിഭാഗങ്ങളായി ഇങ്ങനെ തരംതിരിച്ച് വയ്ക്കുന്നത്? ഇത് ഒരു ശാസ്ത്രീയമായ അപഗ്രഥനത്തിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. കൃത്യമായി ഇങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഏതൊരു പെസ്റ്റിൻ്റെയും കൃത്യമായ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വഭാവവിശേഷങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന നിയന്ത്രണ മാർഗങ്ങളും ഫലവത്താകുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നിയന്ത്രണത്തിൻ്റെ തന്നെ ഏറ്റവും ആദ്യ ഭാഗമാണ്. കീടങ്ങളെ മേൽപ്പറഞ്ഞ രീതിയിൽ നമ്മൾ വർഗീകരിക്കുകയാണെങ്കിൽ രണ്ടായി തിരിക്കാം. ഒന്ന് വെർട്ടിബ്രേറ്റ്സ്, രണ്ട് ഇൻവെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗം വരുന്നത് ഫൈലം കോർഡേറ്റയിലാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നട്ടെല്ലുള്ള ജീവികളാണ് ഫൈലം കോർഡേറ്റയിൽ വരുന്നത്. കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലം കഴിഞ്ഞാൽ അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളെ നമ്മൾ ആദ്യം പറയുന്നത് ക്ലാസ് എന്നാണ്. അപ്പോൾ ക്ലാസ് മമേലിയ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ കുറേ പെസ്റ്റുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ മമേലിയയുടെ പ്രത്യേകത എന്താണ്? മനുഷ്യനെല്ലാം ക്ലാസ് മമേലിയയിൽ വരുന്നതാണ്. എന്താണ് മമേലിയയുടെ പ്രത്യേകത അഥവാ സസ്തനികളുടെ പ്രത്യേകത? പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് മമേലിയ എന്ന് പറയുന്നത്. അപ്പോൾ അവയ്ക്ക് പല ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സ് നമ്മൾ ഓർത്ത് നോക്കണം. ഒന്ന്, നാൽക്കാലികളായിരിക്കും, രണ്ട് കൈയും രണ്ട് കാലും. പിന്നെ മറ്റൊന്ന് രോമാവൃതമായിരിക്കും അഥവാ ഹെയറി ആയിരിക്കും. മൂന്നാമത്തത് പാലുൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ടാവും. ഈ പ്രത്യേകതയുള്ളവയാണ് ക്ലാസ് മമേലിയയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കീടങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലാണ് നോക്കേണ്ടത്. ഇതിൽ വരുന്ന കീടങ്ങൾ അണ്ണാൻ, അതേപോലെ കുരങ്ങൻ, അതേപോലെ എലികൾ, ഇവയെല്ലാം കീടങ്ങളായി, കർഷകന് ഒരു കീടങ്ങളായി വരുന്ന മാമൽസാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവയെ നമ്മൾ കീടങ്ങൾ എന്ന് പറയുന്നത്? കാരണം കൃഷിത്തോട്ടത്തിൽ ഇവ കയറുകയും കർഷകൻ്റെ വിളകളുടെ ധാരാളം വിത്തുകൾ തെന്നുന്നു, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് നശിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ളതുകൊണ്ട് സാമ്പത്തിക നഷ്ടം കർഷകനുണ്ടാകുന്നു. അതുകൊണ്ട് നമ്മൾ അഗ്രികൾച്ചറലി അല്ലെങ്കിൽ കാർഷികപരമായി നോക്കുകയാണെങ്കിൽ ഇവയെ നമ്മൾ കീടം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തേണ്ടിയിരിക്കുന്നു. ഫൈലം കോർഡേറ്റയിലെ തന്നെ മറ്റൊരു ക്ലാസ്സാണ് ഏവ്സ് അഥവാ ബേഡ്സ് എന്ന് പറയുന്നത്. ഏവ്സിൻ്റെ അഥവാ ബേഡ്സിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ചിറകുകൾ ഉണ്ടാകും, അതേപോലെ കൊക്കുകൾ അഥവാ ബീക്സ് ഉണ്ടാകും, അതുപോലെ രണ്ട് കാലുകൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ബേഡ്സിൻ്റെ പ്രത്യേകത, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ ബേഡ്സിൽ വരുന്ന ഏതൊക്കെയാണ് ബെസ്റ്റായിട്ട് നമുക്ക് വരുന്നത്? തത്തകൾ, കാക്കകൾ, ഇവയെല്ലാം പെസ്റ്റുകളാണ്. എന്തുകൊണ്ടാണ് നമുക്കറിയാമല്ലോ. പല ഫ്രൂട്ട്സ് നശിപ്പിക്കുന്നു, അതേപോലെ ധാന്യങ്ങൾ തിന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അവ കർഷകന് ഒരു കീടങ്ങളായിട്ട് മാറും. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഇൻവെർട്ടിബ്രേറ്റ്സിനെ പറ്റിയാണ്. ഇൻവെർട്ടിബ്രേറ്റ്സ് വരുന്ന ഒരു ഫൈലമാണ് ഫൈലം ആർത്തോപോഡ. പ്രധാനപ്പെട്ട കുറേ കീടങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫൈലമാണ് ഫൈലം ആർത്തോപോഡ. ആർത്തോപോഡയിലെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ക്ലാസ് ഇൻസെക്റ്റ്. ഇൻസെക്റ്റിനെ പറ്റി നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അഥവാ ഇൻസെക്ട്സിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. അത് ബോഡി ഓണായി തിരിക്കാം, ഹെഡ്, തോറാക്സ് ആൻഡ് അബ്ഡോമൻ, അതേപോലെ തന്നെ രണ്ട് ജോഡി ചിറകുകളുണ്ട്, അതേപോലെ ആറ് കാലുകളുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ. മറ്റൊന്ന്, ഒരു ജോഡി കോമ്പൗണ്ടൈ ഉണ്ട്, ഒരു ജോഡി ആൻറ്റനിയുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ളവയാണ് നമ്മൾ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ഇൻസെക്ട്സ് എല്ലാം വരുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് ഇൻസെക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്രമണ രീതി നമുക്കറിയാം. എങ്ങനെയായിരിക്കും? കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, അതേപോലെ നിശാശലഭങ്ങൾ, തണ്ടൂരപ്പൻ, വെള്ളീച്ച, അപ്പം ഇങ്ങനെ ധാരാളം കീടങ്ങൾ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആക്രമണ രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. നീരൂറ്റി കുടിക്കുന്നു, ചിലത് കടിച്ചു തിന്നുന്നു, ചിലത് ചവച്ചു തുപ്പുന്നു. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഒരു ആക്രമണം ക്ലാസ് ഇൻസെക്റ്റിൽ നിന്നും കാണാവുന്നതാണ്.
ഫൈലം ആർത്രപ്പുഴയിൽ ഉള്ള മറ്റൊരു ക്ലാസ്സാണ് ക്ലാസ് അരാക്നിഡെ. അരാക്നിഡയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കീടങ്ങൾ നമുക്ക് സുപരിചിതമായ മണ്ടരികളാണ്. എങ്ങനെയാണ് മണ്ടരി ആക്രമിക്കുന്നത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ മണ്ടരി തേങ്ങ അങ്ങനെ അതിൻ്റെയൊക്കെ ആക്രമണങ്ങൾ പ്രത്യേകം പഠിച്ചതാണ്. കൂട്ടമായിരുന്ന് നീരൂറ്റി കുടിക്കുക, പ്രത്യേകമായ മൗത്ത് പാർട്സ് ഉപയോഗിച്ച് അവ നീരൂറ്റി കുടിക്കുന്നു. അങ്ങനെ അത് കർഷകന് ധാരാളം വിളനഷ്ടം ഉണ്ടാക്കുന്നു. ഫൈലം ആർത്രപ്പോഡയിൽ തന്നെയുള്ള മറ്റൊരു ക്ലാസ്സാണ് ക്ലാസ് ക്രസ്റ്റേഷ്യ. ഇതിൽ വരുന്ന ജീവികളാണ് ഞണ്ടുകൾ. ഞണ്ടുകൾ സാധാരണയായി നെൽവരമ്പുകളിൽ മാളങ്ങളിലെല്ലാം ജീവിക്കുകയും അവയിൽ നിന്നിറങ്ങി വന്ന് ഞാറുകളുടെ ചുവട് ഭാഗമെല്ലാം തിന്നു നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഞണ്ടുകൾ ഒരു കീടമായി പരിഗണിക്കുന്നു. മറ്റൊരു ഫൈലമായ മൊളസ്ക, അത് ഇൻവെർട്ടബ്രേറ്റ്സ് വരുന്ന ഒരു ഫൈലമാണ് ഫൈലം മൊളസ്ക. മൊളസ്കയിലെ ഒരു ക്ലാസ്സാണ് ക്ലാസ് ഗ്യാസ്ട്രോപോഡ. ഇതിൽ വരുന്ന കീടങ്ങളാണ് ഒച്ചുകൾ അഥവാ സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ്. അപ്പോൾ ഈ സ്ലഗ്സ് ആൻഡ് സ്നെയിൽസ് എങ്ങനെ ആക്രമിക്കുന്നു നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. പല ഓർക്കിഡ്സ്, ആന്തൂറിയം മുതലായവയെല്ലാം വളരെ സോഫ്റ്റായിട്ടുള്ള ഭാഗങ്ങൾ തിന്നശിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സ്ലഗ്സ് ആൻഡ് സ്നെയിൽസും നമുക്ക് കീടമായി കരുതേണ്ടതാണ്. ഇൻവെർട്ടിബ്രേറ്റ്സ് വരുന്ന മറ്റൊരു ഫൈലമാണ് ഫൈലം നിമാറ്റ. അതിലെ ഒരു ക്ലാസ്സാണ് നിമറ്റോഡ അഥവാ നിമാവിരകൾ വരുന്ന ഒരു ക്ലാസ്സാണ് നിമറ്റോഡ. നിമാവിരകൾ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. അവയുടെ ബോഡി സിലിണ്ടറിക്കലായിരിക്കും. അവയ്ക്ക് നീരൂറ്റി കുടിക്കുന്നതിനുള്ള ഒരു പാർട്ടുണ്ട്, സ്റ്റൈലറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഇവ കൂടുതലായും മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. എന്നിട്ട് ചെടിയുടെ സസ്യഭാഗങ്ങളിൽ നിന്ന് കയറിപ്പറ്റുകയും അവിടെ നിന്ന് നീരൂറ്റി കുടിക്കുകയും എല്ലാം ചെയ്യുന്നു. അങ്ങനെ പല ഗാൾസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന രീതിയിൽ മാറും. അപ്പോൾ ഇതെല്ലാം സസ്യങ്ങളുടെ പോഷണത്തെ ബാധിക്കുകയും സസ്യങ്ങൾ വളർച്ച മുരടിച്ച് വിളനഷ്ടം ഉണ്ടാകുകയും ചെയ്യും.